ഇന്നത്തെ കേന്ദ്ര ബജറ്റിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് നിരവധി ഇളവുകളാണ് നൽകിയിട്ടുള്ളത് ഇത് ഇടത്തരം വരുമാനക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കുകയാണ് പ്രത്യേകിച്ച് വീട് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഇത് വലിയ പ്രയോജനം ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് വീടുകൾ ഒരാൾക്ക് വാങ്ങാം എന്നുള്ളതാണ് രണ്ട് വീടുള്ളവർ രണ്ടാമത്തേതിന് നികുതി കൊടുക്കണമായിരുന്നു ഇതുവരെ എന്നാൽ ഇപ്പോൾ ആ നികുതിയിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ് രണ്ട് വീടുള്ളവർ വാടക യ്ക്ക് കൊടുത്തില്ല എങ്കിലും ആദായ നികുതി നേരത്തെ കൊടുക്കേണ്ടിയിരുന്നു എന്നാൽ ഇനി മുതൽ അത്തരമൊരു ആദായ നികുതി വേണ്ട എന്നുള്ള നിലപാടിലാണ് കേന്ദ്ര ബജറ്റ് എത്തി നിൽക്കുന്നത് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നും ആദായം ഉണ്ടാക്കുന്നുവെന്ന സങ്കല്പത്തിലാണ് ഇതുവരെ രണ്ടാമത്തെ വീടിന് നികുതി പിരിച്ചിരുന്നത് ഈ തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര ബജറ്റിലൂടെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് വീടുണ്ടെന്ന് കരുതി ഇനി മുതൽ ആദായ നികുതി പിരിക്കാനാവില്ല രണ്ടാമത്തെ വീട് വാടകയ്ക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നികുതി പിരിക്കുകയുള്ളൂ ൂ രണ്ട് വീടുകൾ വാങ്ങുന്നതിന് ഒരു വീട് വിൽക്കുകയാണെങ്കിൽ വിറ്റ് ലഭിക്കുന്ന തുകയ്ക്കും നികുതി കൊടുക്കണമായിരുന്നു ഇക്കാര്യത്തിലും ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് വീടുകൾ വാങ്ങുന്നതിന് ഒരു വീട് വിൽക്കാം എന്നാൽ ഈ ഇളവ് രണ്ട് കോടി വരെയുള്ള ഇടപാടുകൾക്ക് മാത്രമാണെന്ന് ഓർക്കേണ്ടതുണ്ട് അതായത് രണ്ട് വീടുകൾ വാങ്ങുന്നതിന് ഒരു വീടുകൾ വിൽക്കാം ഇങ്ങനെ വിറ്റ് കിട്ടുന്ന തുക അതായത് രണ്ട് കോടി രൂപയ്ക്ക് താഴെ നിൽക്കണം ഈ ഇടപാടുകൾ എന്നാണ് കേന്ദ്ര ബജറ്റ് വിഭാവനം ചെയ്യുന്നത് രണ്ടു കോടിക്ക് മുകളിലാണെങ്കിൽ ആദായ നികുതി കൊടുക്കേണ്ടി വരും എന്നാൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ അയാളുടെ ജീവിത കാലയളവിൽ ഒരു തവണ മാത്രമേ ഇളവ് ലഭിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ബജറ്റിൽ അടിയര അടിയവരവിട്ട് പറയുന്നു സ്ഥലവും വീടും വിറ്റ് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനിടെ മറ്റൊരു വീട് വാങ്ങിയാൽ അതിന് നികുതി കൊടുക്കേണ്ട എന്നാൽ വീട് വാങ്ങിയില്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വിൽപ്പനയിലൂടെ ലഭിച്ച ലാഭത്തിൻ്റെ പത്ത് ശതമാനം നികുതി അടയ്ക്കണം അഞ്ച് ലക്ഷം രൂപ വരുമാനവും നിക്ഷേപമായി ഒരു ലക്ഷം രൂപ നീക്കിയിരിക്കുന്നവർക്കും നികുതി ഉണ്ടാവില്ല അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കുകയാണ് ഇന്നത്തെ കേന്ദ്ര ബജറ്റ് വീട് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും നിരവധി ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് മോദി പറഞ്ഞ ന്യായം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് മധ്യവർഗമാണ് അവർക്ക് വേണ്ടി നിരവധി പ്രഖ്യാപനങ്ങളാണ് തങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ഇന്ന് നരേന്ദ്രമോദി ബജറ്റ് അവതരണത്തിന് ശേഷം ദൂരദർശനിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെ സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരൻ്റെ സ്വപ്നമായ ഒരു വീട് എന്നത് യാഥാർത്ഥ്യമാക്കാൻ നിരവധി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ വിൽപ്പനയ്ക്കും വാങ്ങുന്നതിനും നിരവധി ഉണ്ടായിരുന്നു നികുതി സംബന്ധിച്ച നിരവധി ഉണ്ടായിരുന്നു അതെല്ലാമാണ് ഇന്നത്തെ കേന്ദ്ര ബജറ്റിലൂടെ ഒഴിവാക്കിയിരിക്കുന്നത് രണ്ട് വീടുള്ളവർക്ക് നേരത്തെ ഒരു വീടിന് ആദായ നികുതി നൽകേണ്ടിയിരുന്നു എന്നാൽ ഇനി മുതൽ അതില്ല രണ്ട് വീടുള്ളവർക്ക് ആ രണ്ടാമത്തെ വീടിന് ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം